ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോയാണിത്. ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും. സ്റ്റേഷൻ ഓഫീസർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ 20 GK ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഫെബ്രുവരി 7 നടന്ന എക്സാമാണ്. ഫെബ്രുവരി 7, 2019 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. Which of the states has the smallest legislative council? ഏറ്റവും ചെറിയ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സ്റ്റേറ്റ് ഏതാണ്? ഇതിൽ കൊടുത്തിരിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീർ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, അതുപോലെ പോണ്ടിച്ചേരി. ഇതിലേതാണ് ദ സ്റ്റേറ്റ് ഹാസ് ദ സ്മോളസ്റ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ? ഇറ്റ് ഈസ് ജമ്മു കാശ്മീർ. ഓപ്ഷൻ എ ആണ് ജമ്മു കാശ്മീർ. അടുത്തത്, which amendment of Indian constitution provided for annexation of the state of Sikkim? ഓക്കെ, സിക്കിമിൻ്റെ അനക്സേഷന്, സിക്കിമിലേക്ക് ബാക്കി കൂട്ടിച്ചേർക്കാനായിട്ട് ഏത് അമെൻമെൻറ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്ത? Which amendment of Indian constitution provided for the annexation of the state of Sikkim? Sikkim എന്ന സ്റ്റേറ്റ് അനക്സ് ചെയ്യാനായിട്ട് ഏത് അമെൻമെൻ്റ് ആണെന്നാണ് കേട്ടോ. ഓക്കെ, സോ ഓപ്ഷൻ എ 33, 34, 35, 36, 37, 38 അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ അമെൻമെൻറ്റുകളാണ്? 35ഉം 36ഉമാണ്. ഓപ്ഷൻ സി ആണ് 35ഉം 36ഉമാണ് ആൻസർ. അടുത്തത്, joint sitting of Rajya Sabha and Lok Sabha is presided by. joint sitting of Rajya Sabha and Lok Sabha preside ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്പീക്കർ ഓഫ് ലോകസഭ, സ്പീക്കർ ഓഫ് രാജ്യസഭ. ഏതാണ്? സ്പീക്കർ ഓഫ് ലോകസഭയാണ്, സ്പീക്കർ ഓഫ് ലോകസഭ. അടുത്തത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഇൻ ഇന്ത്യ to commemorate. Constitution Day is celebrated in India to commemorate. എന്ത് കമോമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലി, അതുപോലെ അഡോപ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലി, ബർത്ത്ഡേ ഓഫ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ബർത്ത്ഡേ ഓഫ് ഡോക്ടർ BR അംബേദ്കർ. എന്ത് കമോമറേറ്റ് ചെയ്യാനാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആചരിക്കുന്നത്? അഡോപ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലി. എന്താണ് അഡോപ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലി? എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ? പ്ലീസ് കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെഷൻ. അടുത്തത്, പ്രിവ്യൂ ഓഫ് ദ ലെജിസ്ലേഷൻ popularly known as Sarda Act. Sarda Act എന്നറിയപ്പെടുന്നത് എന്താണ്? ഓക്കെ, പ്രാക്ടീസ് ഓഫ് സതി, വിഡോ റീമാരേജ്, വിമൻസ് എഡ്യൂക്കേഷൻ, ചൈൽഡ് മാരേജ്. ഇതിലേതാണ് purview of the legislation popularly known as Sarda Act? ഈ സർദ ആക്ട് എന്ന് പറയുന്നത് വിഡോ റീമാരേജ് ആണ്, വിധവ പുനർവിവാഹം. ഓക്കെ, വിഡോ റീമാരേജ്. അടുത്തത്, juvenile justice boards were established in India. Juvenile justice boards were established in India in 1976, 1986, അതുപോലെ 2000, അതുപോലെ 2015 എന്നാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്സ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ ഇൻ ഏത് വർഷമാണ്? 1976, 1986, 2000, 2015. ഇതിലേതാണ് വരുന്നത്? 2000 ആണ്. 2000-ലാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, സുഗമ്യ ഭാരത് അഭിയാൻ ഈസ് ഇൻറ്റൻഡഡ് ടു ഡെവലപ്പ്. എന്തിനു വേണ്ടിയിട്ടാണ് സുഗമ്യ ഭാരത് അഭിയാൻ? റൂറൽ റോഡ്സ്, റൂറൽ കമ്മ്യൂണിക്കേഷൻ, ഫെസിലിറ്റീസ് ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ, ഫെസിലിറ്റീസ് ഫോർ ട്രൈബൽ പീപ്പിൾ. എന്തിനു വേണ്ടിയിട്ടാണ് സുഗമ്യ ഭാരത് അഭിയാൻ ഉള്ളത്? അത് ഫെസിലിറ്റീസ് ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസിനുള്ള ഫെസിലിറ്റീസ്, അതാണ് സുഗമ്യ ഭാരത് അഭിയാൻ. സുഗമമാക്കുക, അവർക്ക് എളുപ്പമാക്കുക എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. State which paid highest wages under Mahatma Gandhi National Rural Employment Guarantee Programme. മഹാത്മാ ഗാന്ധിയുടെ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലോ, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. അതെങ്ങനെയാണ് നമ്മൾ എഴുതുക? നാഷണൽ Rural Employment Guarantee Programme. Okay, NREGP. ഈ NREGPയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്നത് ഏതാണ്, ഏത് സ്റ്റേറ്റിലാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം ഏത് സ്റ്റേറ്റിലാണ്? ഹരിയാന, കേരള, തമിഴ്നാട്, ഡൽഹി എന്നിവ കൊടുത്തിട്ടുണ്ട്. ഹരിയാന, കേരള, തമിഴ്നാട്, ഡൽഹി. ഇതിൽ ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്നത് ഹരിയാനയിലാണ്. ഹരിയാന. അടുത്ത ക്വസ്റ്റ്യൻ, EPOS is a software application designed for. EPOS എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ്. ആൻഡ് ദാറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ പോസ്റ്റൽ സിസ്റ്റം, പഞ്ചായത്ത് രാജ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് EPOS എന്ന് പറയുന്നത്? EPOS എന്ന് പറയുന്നത്, ഈ പോസ്റ്റ് എന്നല്ല, അത് കൺഫ്യൂഷനായി പോകരുത്. EPOS എന്ന് പറയുന്നത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ്, പൊതുവിതരണത്തിന് വേണ്ടിയിട്ടാണ് EPOS എന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഫൗണ്ടഡ് ദ ഡെയ്ലി അൽ അമീൻ? ഹു ഫൗണ്ടഡ് ദ ഡെയ്ലി അൽ അമീൻ? അൽ അമീൻ എന്ന ഡെയ്ലി ദിനപത്രം ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? ഹു ഫൗണ്ടഡ് ദ ഡെയ്ലി അൽ അമീൻ? വക്കം മൗലവി, മൊഹമ്മദ് അബ്ദുൾ റഹിമാൻ, വൈക്കം മുഹമ്മദ് ബഷീർ, മൊയ്തു മൗലവി. ഹു ഫൗണ്ടഡ് ദ ഡെയ്ലി അൽ അമീൻ? ആരാണ്? മൊഹമ്മദ് അബ്ദുൾ എന്നാണ് ഇവിടെ, മൊഹമ്മദ് അബ്ദുൾ റഹിമാൻ. മൊഹമ്മദ് അബ്ദുൾ റഹിമാനാണ് അൽ അമീൻ സ്റ്റാർട്ട് ചെയ്തത്, അൽ അമീൻ എന്ന ഡെയ്ലി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്ത്രീ വിദ്യാ പോഷിണി, സ്ത്രീ വിദ്യാ പോഷിണി, ദ പോയം അഡ്വക്കേറ്റിംഗ് വുമൺസ് എഡ്യൂക്കേഷൻ. സ്ത്രീ വിദ്യാപോഷണി എന്നുള്ളത് എന്താണ്? വുമന്, സ്ത്രീകൾക്ക് വിദ്യ കൊടുക്കണം, അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറയുന്ന പോയമാണ്. അതാരാണ് എഴുതിയത്? സ്ത്രീ വിദ്യാപോഷണി. ബ്രഹ്മാനന്ദ ശിവയോഗി, ആനന്ദ തീർത്ഥൻ, ചട്ടമ്പി സ്വാമി, വൈകുണ്ഠ സ്വാമി. ആരാണത് എഴുതിയത്? Stree Vidya Poshini, the poem advocating women's education, and it was written by whom? അത് എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണത് എഴുതിയത്, ബ്രഹ്മാനന്ദ ശിവയോഗി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പുതിയ മനുഷ്യൻ പുതിയ ലോകം. പുതിയ മനുഷ്യൻ പുതിയ ലോകം ഈസ് കളക്ഷൻ ഓഫ് എസ്സേസ് ബൈ. പുതിയ മനുഷ്യൻ പുതിയ ലോകം എന്നത് ആരുടെ എസ്സേസ്, ആരെഴുതിയ എസ്സേസ് ആണ്? ഒരു എസ്സേസ് അല്ലെ, ഉപന്യാസ സമാഹാരമാണ് പുതിയ മനുഷ്യൻ പുതിയ ലോകം എന്ന് പറയുന്നത്. അത് ആരാണ് എഴുതിയത്? എം ഗോവിന്ദൻ, പിന്നെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, സുകുമാർ അഴിക്കോട്, MN വിജയൻ. ആരെഴുതിയതാണത്? ഇതെഴുതിയത് M. ഗോവിന്ദനാണ്. M. ഗോവിന്ദൻ. പുതിയ മനുഷ്യൻ പുതിയ ലോകം എഴുതിയത് ആരാണ്? M. ഗോവിന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ എമംഗ് ദ ഫോളോയിങ് ഓർഗനൈസ്ഡ് വിമൻസ് വിങ് ഓഫ് ആത്മവിദ്യാ സംഘം അറ്റ് ആലപ്പുഴ? ആരാണ് വിമൻസ് വിങ്, സ്ത്രീകളുടെ കൂട്ടായ്മ ഓഫ് ആത്മവിദ്യാ സംഘം അറ്റ് ആലപ്പുഴ, ആത്മവിദ്യാ സംഘത്തിൻ്റെ സ്ത്രീകളുടെ വിഭാഗം സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്തത് ആരാണ്? ആത്മവിദ്യാ സംഘത്തിൻ്റേത് ആരാണ്? ആര്യപ്പള്ളം, ദേവകി നരിക്കട്ടേരി, K. ദേവയാനി, CR. ദേവകി അമ്മ. ആരായിരുന്നു ആത്മവിദ്യാ സംഘവുമായിട്ട് ബന്ധപ്പെട്ടത്? അത് K. ദേവയാനിയാണ്. ആത്മവിദ്യാ സംഘവുമായി കണക്റ്റഡ് ആയിട്ടുള്ളത് K. ദേവയാനി. അടുത്തതാണ് ദ ചാരിറ്റി ട്രയൽ. The chastity trial of Namboodiri women that prevailed up to the beginning of 20th century. The chastity trial of Namboodiri women that prevailed up to the beginning of 20th century. 20th നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന ചാസിറ്റി ട്രയലിന് എന്താണ് പറയുന്നത്? അന്യോന്യം, ഹിരണ്യഗർഭം, ഉപസംവദ, സ്മാർത്ത വിചാരം. എന്തെന്നാണത് പറഞ്ഞിരുന്നത്? ഓക്കെ, ഇതിനാണ് സ്മാർത്ത വിചാരം എന്ന് പറയുന്നത്. ഓക്കെ, ചാസിറ്റി ട്രയൽ അവർ നമ്പൂതിരി സ്ത്രീകൾക്ക് ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക, ഈ കോടതിയിൽ ക്രോസ് ചെയ്യുന്നത് പോലെ വിചാരണ, ആ വിചാരണയാണ് പറയുന്നത് സ്മാർത്ത വിചാരം എന്ന് പറയുന്നത്. സ്മാർത്ത വിചാരം. ഗുരുവായൂർ ടെമ്പിൾ ത്രോൺ ഓപ്പൺ ടു ദ, ഗുരുവായൂർ ടെമ്പിൾ ത്രോൺ ഓപ്പൺ ടു ദ ഡിപ്രസ്ഡ് സെക്ഷൻസ് ഓഫ് ഹിന്ദുസ് ഇൻ. ഗുരുവായൂർ ടെമ്പിൾ എന്നാണ് ഗുരുവായൂർ ടെമ്പിൾ ത്രോൺ ഓപ്പൺ ടു ദ ഡിപ്രസ്ഡ് സെക്ഷൻസ് ഓഫ് ഹിന്ദുസ്. ഹിന്ദുസിൽ തന്നെ താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗുരുവായൂർ ക്ഷേത്രം തുറന്നു കൊടുത്തത് എന്നാണ്? 1932, 1936, 1946, 1947. അതെന്നായിരുന്നു തുറന്നു കൊടുത്തത്? അത് 1947-ലായിരുന്നു. ഗുരുവായൂർ ടെമ്പിൾ ത്രോൺ ഓപ്പൺ ടു ദ ഡിപ്രസ്ഡ് സെക്ഷൻസ് ഓഫ് ഹിന്ദുസ് ഹിന്ദുസിന് തുറന്നു കൊടുത്തത് എന്നായിരുന്നു? 1947. അടുത്തത് റോഹിങ്യാസ്. Rohingyas are mainly the residents of Rohingyas എന്ന് പറയുന്നത് mainly the residents of ഏത് സ്ഥലത്തുള്ളവരാണ് റോഹിങ്യാസ് എന്ന് പറയുന്നത്? വെസ്റ്റ് ബംഗാൾ, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, ബംഗ്ലാദേശ്, മ്യാൻമാർ. റോഹിങ്യാസ് എന്ന് പറയുന്നത് they are mainly the residents of. റോഹിങ്യാസ് എവിടുത്തെ ആൾക്കാരായിരുന്നു? മ്യാൻമാറിലെ ആളുകളാണ്. മ്യാൻമാർ, റോഹിങ്യാസ്, മ്യാൻമാർ. അടുത്തത് ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പ് ടു കൺസ്ട്രക്ട് ദ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇൻ ഗുജറാത്ത്. ഓക്കെ, ഗുജറാത്തിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, യൂണിറ്റിയുടെ പ്രതിമയുണ്ടല്ലോ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി അത് ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ അത് മേക്ക് ചെയ്ത കൺസ്ട്രക്ട് ചെയ്ത ഗ്രൂപ്പ് ഏതാണ്? റിലയൻസ്, ലാർസൻ ആൻഡ് ടർബോ, ടാറ്റ, അദാനി. ഏത് ഗ്രൂപ്പായിരുന്നു അത് കൺസ്ട്രക്ട് ചെയ്തത്? LT അല്ലെങ്കിൽ ലാർസൻ ആൻഡ് ടർബോ. LT അല്ലെങ്കിൽ ലാർസൻ ആൻഡ് ടർബോ എന്ന് പറയുന്ന കമ്പനിയാണ് എന്ത് കൺസ്ട്രക്ട് ചെയ്ത്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഡസോൾട്ട് ഏവിയേഷൻ ഈസ് ദ കമ്പനി ബേസ്ഡ് ഇൻ. ഡസോൾട്ട് ഏവിയേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി എവിടെയുള്ളതാണ്? ഡസോൾട്ട് ഏവിയേഷൻ ഈസ് ദ കമ്പനി ബേസ്ഡ് ഇൻ എവിടെയാണ്? ഫ്രാൻസിലാണ് ഡസോൾട്ട് ഏവിയേഷൻ. അടുത്തത് ബൈ പ്രൊഫഷൻ നരേന്ദ്ര ധബോൾക്കർ. ധബോൾക്കർ ആരായിരുന്നു ബൈ പ്രൊഫഷൻ? ഓക്കെ, ജേർണലിസ്റ്റ്, ഫിസീഷ്യൻ, റൈറ്റർ, ആക്ടർ എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബൈ പ്രൊഫഷൻ നരേന്ദ്ര ധബോൾക്കർ ഒരു ഫിസീഷ്യൻ ആയിരുന്നു, ഡോക്ടർ ആയിരുന്നു. Who won the PFA Players Player Award in 2008? ആരാണ് അവാർഡ് നേടിയത്? ഗോലോകാണ്ടെ, മുഹമ്മദ് സലാം, ക്രിസ്ത്യാനോ റൊണാൾഡോ, ഹാരി കെയ്ൻ. ഇതിൽ ആരായിരുന്നു അത് അവാർഡ് നേടിയത്? അത് മുഹമ്മദ് സലാ ആയിരുന്നു, മുഹമ്മദ് സലാ. ഓക്കെ, മുഹമ്മദ് സലാ ഏത് കാര്യത്തിനാണ് പേര് കേട്ടത്? 100 എന്ന നമ്പർ എഴുതിയിട്ട് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. 20 ക്വസ്റ്റ്യൻസ് ആയിരുന്നു.